മലയാളം ബഹുമാനിക്കുന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു പൊതുജന അഭിപ്രായം മാനിച്ച് മേലാൽ സാഹിത്യോത്സവങ്ങളിലോ കവി അരങ്ങുകളിലോ പ്രഭാഷണ പരിപാടികളിലോ പങ്കെടുക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ച വിവരം സസന്തോഷം അറിയിക്കട്ടെ എൻ്റെ രചനകൾ പ്രസിദ്ധീകരിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവർ അക്കാര്യം പത്രാധിപന്മാരോടും പ്രസാധകരോടും ആവശ്യപ്പെടാൻ അപേക്ഷ സിനിമാ സീരിയൽ രംഗങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ അക്കാര്യം നിർമ്മാതാക്കളോടും സംവിധായകരോടും ആവശ്യപ്പെടാൻ അപേക്ഷ കാശ് കിട്ടുന്ന കാര്യമായതുകൊണ്ട് ഞാൻ സ്വയം ഒഴിവാകിയില്ല പണത്തോട് എനിക്കുള്ള ആർത്തി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇപ്പോൾ എനിക്ക് വയസ്സ് അറുപത്തിമൂന്ന് കഴിഞ്ഞു എഴുപത് കഴിഞ്ഞിട്ടും ചത്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് സ്വയം ഒഴിവാക്കി തന്നുകൊള്ളാം പരമാവധി വിനയത്തോടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഹലോ ഹായ് നമസ്കാരം മിസ്റ്റർ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചിട്ട് വേണം മരിക്കാൻ എന്ന് കരുതി കാത്തിരിക്കുന്നയാളല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇറങ്ങിയില്ലെങ്കിൽ ഈ ലോകത്തെന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതുന്നയാളുമല്ല ഞാൻ പക്ഷേ ഇത് ഞാൻ പറയേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നി നമസ്കാരം എൻ്റെ പേര് ഉണ്ണി നാണു ചാനലിൽ നമ്മളിടയ്ക്ക് ഇതുവരെ വീഡിയോസ് ചെയ്യാറുണ്ടാകും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ബാലചന്ദ്രൻ ചുള്ളിക്കാട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ സാഹിത്യവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ വെച്ച് സസിലിരുന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നതാണ് ഈ അടുത്തത് വീണ്ടും വൈറലാവുകയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്തു ചോദ്യകർത്താവ് ചോദിച്ചത് ഇത്രയുമാണ് കവിതയിൽ നിന്ന് സിനിമയിലേക്കുള്ള ദൂരം എത്രയാണ് കവിതയിലേക്ക് എല്ലാ കവിതകള് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ട ആളുകള് ഇന്നുണ്ട് സിനിമയുടെ കപടലോകത്ത് നിന്ന് മടങ്ങി വന്നുകൂടി എന്തായാലും ആ ചോദ്യത്തിന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ മറുപടി സൗകര്യമില്ല എന്നുള്ളതാണ് പിന്നെ ആ ചോദ്യത്തിലെ ആത്മാർത്ഥതയില്ലായ്മയോ ചോദ്യം ചെയ്യുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംസാരങ്ങളുണ്ടായി അപ്പോൾ അത്രയും പ്രായമായ ഒരാളെ വേദിയിൽ വെച്ച് അപമാനിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിരുന്നു ചോദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചിന്തിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒഫീഷ്യലി ആ മാധ്യമ സ്ഥാപനം തന്നെ ഷെയർ ചെയ്ത ലിങ്കാണ് ആ വീഡിയോ ആരംഭിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ രണ്ട് കവിതകൾ അദ്ദേഹം തന്നെ പാരായണം ചെയ്തിട്ടാണ് ആ വീഡിയോയിലുള്ള മറ്റു കവിതകളും നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് ഈ ചുറ്റുപാടിനോട് ഈ സാമൂഹ്യ സാഹചര്യങ്ങളോട് ഇവിടുത്തെ വ്യവസ്ഥാപിതമായ രീതികളോട് എത്രത്തോളം വൈകാരികമായി പ്രതികരിക്കുന്നയാളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നുള്ളത് ആ കവിതകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കവിതകളിൽ വർണ്ണിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് സമയം കിട്ടുമ്പോൾ കണ്ടുനോക്കുക ഒരു വലിയ പോയിന്റ് കവികൾ സാഹിത്യകാരന്മാർ കലാകാരന്മാർ ഇവരെയൊക്കെ ജനങ്ങളാണ് വളർത്തി വലുതാക്കിയത് എന്നൊരു പ്രയോഗം അത് ഈവൻ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യത്തിൽ വരെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കവികളെയും സാഹിത്യകാരന്മാരെയും അതുപോലെ കലാകാരന്മാരെയും നാട്ടുകാരെ അങ്ങനെ രക്ഷപ്പെടുത്തി നാട്ടുകാർ വളർത്തിയെടുത്തു എന്നൊക്കെയുള്ള ഡയലോഗുകൾ വളരെ മ്ലേച്ചമായ ഒരു ഡയലോഗാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഏതൊരു കലാകാരനും ഏതൊരു സാഹിത്യകാരനും ഒരുപാട് പേരുള്ളൊരു മേഖലയിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത് അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആരാധക സമ്പത്തുള്ള ആളുകളുള്ള ഇടത്തേക്കാണ് ഒരാൾ വരുന്നത് അയാൾ അയാളുടെ വർക്കുകൾ പ്രസിദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ കലാകാരനാണെങ്കിൽ അയാളുടെ പെർഫോമൻസ് നടക്കുന്നു ആദ്യം അയാളെ എല്ലാവരും തിരസ്കരിക്കുകയാണ് ചെയ്യുക കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് വീണ്ടും വീണ്ടും അയാൾ വന്നുകൊണ്ടേയിരിക്കും ഓരോ പുതിയ വർക്കുമായിട്ട് അപ്പോഴൊക്കെയും അയാളെ തിരസ്കരിച്ച് 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 ഒടുവിൽ അയാളെ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും ഇയാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇയാളുടെ വർക്കുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനിയും തുടരാനാവില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തും നമുക്കൊരു ഉദാഹരണത്തിന് മോഹൻലാൽ എന്ന നടനെടുക്കാം അദ്ദേഹം ആദ്യത്തെ സിനിമകൾ ചെയ്യുന്നു ആ സിനിമകളിലൊന്നും അദ്ദേഹത്തെ ആരും പിടിച്ച് സൂപ്പർ സ്റ്റാർ ആക്കാൻ പോയില്ല അയ്യോ നല്ല നടനാണല്ലോ പുതിയ നടനാണല്ലോ ഇവരങ്ങ് പ്രോത്സാഹിച്ച് നമുക്ക് സൂപ്പർ സ്റ്റാർ ആക്കാം എന്ന് കരുതി ഒരു വർഷമോ രണ്ട് വർഷമോ അഞ്ച് വർഷമോ കൊണ്ട് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയതല്ല അയാൾ വീണ്ടും വീണ്ടും സിനിമകളുമായി നിങ്ങളുടെ ിൽ വരികയായിരുന്നു അയാൾ വീണ്ടും വീണ്ടും തന്നെ തന്നെ രാഗ്യം എനിക്ക് പെർഫോമൻസുകളുമായി മുന്നോട്ട് വരികയായിരുന്നു അയാളെ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ വേറൊരു മാർഗവും ഇല്ലാതെയാവുകയായിരുന്നു അത് തന്നെയാണ് ഏതൊരു നടൻ്റെ കാര്യത്തിലും ഏതൊരു സാഹിത്യകാരന്റെ കാര്യത്തിലും ഒ എൻ വി ഗ്രൂപ്പിന്റെ ആദ്യത്തെ കവിത കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ ഇയാളെ ഒന്ന് വളർത്തി വലുതാക്കണം എന്ന് കരുതി നാട്ടുകാര് വളർത്തി വലുതാക്കിയതല്ല എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തെയും ആരും അങ്ങോട്ട് ചെന്ന് ഇയാളെ വളർത്തി വലുതാക്കിയിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഒരു മലയാളിയും ആരെയും വളർത്തി വലുതാക്കിയിട്ടില്ല നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ വളർന്നു വലുതാവുകയായിരുന്നു സ്വന്തം കഠിനാധ്വാനം കൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് ഇതിൽ ഈ കലാകാരന്മാരിൽ നിന്ന് സാഹിത്യകാരന്മാരിലേക്ക് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്വിച്ച് പോലെ നടക്കുന്ന പ്രോസസ്സല്ല വരും രണ്ട് കവിത എഴുതിയിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി എഴുതാൻ പറ്റുന്ന ഒരു സാധനമല്ല കവിത എന്ന് പറയുന്നത് കവിത എഴുതുക എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് അയാൾക്ക് പോലും തടഞ്ഞു നിർത്താനാവാത്ത വലിയ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല കവികളായിട്ടുള്ള വലിയവരും ചെറിയവരുമായ ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ വ്യവസ്ഥാപിതമായ ചുറ്റുപാടുകൾക്കെതിരെ പ്രതികരിച്ചിരുന്ന ഒരു കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ഒന്നും പോടാവിടെ നിന്ന് ഇങ്ങനൊന്നും നടക്കൂല എന്ന് ഒറ്റയടിക്ക് നിങ്ങൾ തിരസ്കരിക്കാൻ സാധ്യതയുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട് അതൊക്കെ കണ്ട് ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് യാതനകൾ സഹിച്ചുകൊണ്ട് ഉള്ളിൽ നിന്ന് അണപൊട്ടി ഒഴുകിയ തീവ്രമായ വൈകാരികതയെ അക്ഷരങ്ങളിലൂടെ പകർന്ന് കാണിച്ച കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തോട് ചോദിച്ച ഈ ചോദ്യത്തിനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ അദ്ദേഹം നടത്തിയത് എന്ന് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് ാമത്തെ കാര്യം ആ ചോദ്യം ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പോളിഷ്ഡായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ആയിട്ടുള്ള ചോദ്യങ്ങളും പോളിഷ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളും വളരെ വളരെ ഇഷ്ടമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു നടനെ കാണുകയാണ് ഒരു നടൻ്റെ ഇൻ്റർവ്യൂ ആണ് അദ്ദേഹം ഒരു അഞ്ചാറ് വർഷമായിട്ട് സിനിമയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു പെട്ടെന്നൊരു സിനിമ കിട്ടുന്നു ആ സിനിമയിലെ വേഷം ശ്രദ്ധിക്കപ്പെടുന്നു കുറേ ആളുകൾ പല ഇൻ്റർവ്യൂവിലായിട്ട് അദ്ദേഹത്തോട് ചോദിക്കും സാറ് കുറേ നാളുകളായി മലയാള സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഒരു ബ്രേക്ക് സംഭവിച്ചത് ഇതിൻ്റെ കറക്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് പടമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ത് പറ്റി കൃത്യം ചോദ്യം ഇതാണ് പക്ഷേ നമുക്കിങ്ങനെ പോളിഷ്ഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇഷ്ടം നമ്മുടെയൊക്കെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സെലിബ്രിറ്റി ഇൻറ്റർവ്യൂസ് കാണാൻ തുടങ്ങി ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വരുന്നു ഒരുപാട് പ്രസിദ്ധ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ വരുന്നു ഇവിടെ എല്ലാം ഇൻ്റർവ്യൂസ് ഷെയർ ചെയ്യപ്പെടുകയാണ് മിക്കവാറും ഇൻ്റർവ്യൂകളിൽ താരങ്ങൾ എന്ന പേര് ആരോപിക്കപ്പെടുന്ന സ്വയം എടുത്ത് തലയിൽ വയ്ക്കുന്ന കുറെ ആളുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവരെയൊക്കെ സിനിമ റിലീസാവുന്ന സമയത്താണ് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടാറുള്ളത് അപ്പോൾ അവരെ ഒട്ടും വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇനി വേദനിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ അവിടുന്ന് പെട്ടെന്ന് എണീറ്റ് പോവുകയോ ഫേസ്ബുക്ക് ലൈവില് വന്ന് മാധ്യമ െ തന്നെ അവഹേളിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട് അതുകൊണ്ട് ഓരോ താരത്തെയും കയ്യിൽ കിട്ടുന്ന ഓരോ ഇൻ്റർവ്യൂവറും വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിർബന്ധിതരാവുകയാണ് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പോളിഷ്ഡായി തന്നെ മറുപടി പറയുകയും ചെയ്യും എത്രയോ നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയില്ല വളരെ രസകരമായി ചിരിച്ച് കോമഡിയൊക്കെ അടിച്ച് കുറേ ഡയലോഗുകളൊക്കെ പറയും പക്ഷേ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം പക്ഷേ ഇൻ്റർവ്യൂ കണ്ടിരിക്കുന്ന ആളുകൾ പറയും വാ പോളി നമുക്ക് ഇത് വെച്ച് ട്രോള മാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നടക്കും കാര്യം നമുക്കിങ്ങനെ പോളിഷ്ഡായിട്ട് പെട്ടെന്ന് വൈറലാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളോടൊക്കെയാണ് ഇപ്പോൾ താല്പര്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടെ എന്ന് പറയുന്നയാൾ അദ്ദേഹവും വളരെ പോളിഷ്ഡായി തന്നെ മറുപടി പറയണം അല്ലയോ സുഹൃത്തേക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെ എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചതാണ് സമയം കിട്ടുമ്പോൾ ഒന്നും കാണണം കേട്ടോ എന്ന് അദ്ദേഹം വളരെ ചിരിച്ച മുഖത്തോടു കൂടി ആളുകൾക്ക് ട്രോൾ ചെയ്യാനും തഗ് ലൈഫ് അടിക്കാനും ഒക്കെ പറ്റുന്ന വീഡിയോ ആയിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് അത് ചെയ്തിരുന്നതെങ്കിൽ ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകളൊന്നും അതിന് നിൽക്കില്ലായിരുന്നു ഇനി ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം കവിതയെ ഒരുപാട് സ്നേഹിക്കുന്ന അങ്ങയുടെ കവിതകളെ കാത്തിരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ആ കവിതകൾ അന്വേഷിച്ചു പിടിച്ച് കണ്ടുപിടിക്കും ആഴ്ച പതിപ്പുകളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ട് എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാർ തന്നെ പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കേണ്ടവനാണെങ്കിൽ വായിക്കേണ്ടവളാണെങ്കിൽ അത് വായിച്ചിട്ടുണ്ടാവും അല്ലാതെ അവിടെ വന്നിരുന്നത് ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറയേണ്ട കാര്യമില്ല പോളിഷിംഗ് ആണ് ചോദ്യം പോളിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് അടുത്ത ഭാഗം ആ ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം സിനിമയുടെ കപടലോകത്ത് നിന്ന് സിനിമ ലോകമാണോ അങ്ങനെയാണെങ്കിൽ കപടമല്ലാത്ത എന്ത് ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കണം ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്കൊക്കെ ഉൾക്കൊള്ളാവുന്നതിലും ഒരുപാട് 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 താഴെയാണ് ഇതേ പ്രോഗ്രാമിൽ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാർ ആദ്യം പറയുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് അദ്ദേഹം കണ്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങളുണ്ട് അങ്ങനെ കപടലോകത്ത് നിന്ന് മാറി യഥാർത്ഥ ലോകത്തേക്ക് വന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കാനാണെങ്കിൽ ആ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ ചോദ്യത്തോട് പ്രതികരിക്കുക ഇതിലും പരുഷമായിട്ടായിരിക്കും ഇനി ആ ചോദ്യത്തിൻ്റെ പോളിഷിംഗ് എലമെൻറ്റുകളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് നമുക്കിതിനെ കൃത്യമായ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ കവിത എഴുത്തൊന്നും ഇല്ലേ എന്നുള്ളതാണ് കൃത്യമായ ചോദ്യം ആ ചോദ്യത്തിനെയാണ് അങ്ങ് കവിതയുടെ ലോകത്ത് നിന്ന് എന്തിനാണ് മറ്റൊരു ലോകത്തേക്ക് പോയത് അവിടെ നിന്ന് തിരികെ വരികയില്ലേ എന്തിനാണ് ആ മനുഷ്യന് കവിത എഴുതാൻ തോന്നുമ്പോൾ അദ്ദേഹം പേനയെ പേപ്പറും എടുത്ത് എഴുതിക്കോളും അദ്ദേഹത്തിൻ്റെ തീവ്രതയേറിയ വരികൾ വായിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടെ ഒരു കവിത എഴുത്തരു എന്ന് പറഞ്ഞ് പുറകെ നടന്ന് കവിത എഴുതി ആ കവിത വായിച്ച് പുളകം കൊള്ളുന്ന ആളല്ല അരാജകത്ത് നിറഞ്ഞ നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ ലോകത്തെ കണ്ടറിഞ്ഞ കവികളുണ്ട് സാഹിത്യകാരന്മാരുണ്ട് അവരെല്ലാം ജീവിച്ചതും മരിച്ചതും വളരെ ദാരുണമായിട്ടായിരുന്നു അങ്ങനെ ജീവിച്ച് മരിക്കുന്ന ഒരു ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കാണുമ്പോഴാണ് സന്തോഷം തോന്നുന്നതെങ്കിൽ അങ്ങനെ ഒരാളല്ല മനുഷ്യൻ അദ്ദേഹത്തെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏറ്റവും പ്രധാനമായി മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസുമായി നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖമുണ്ട് എന്തായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നതിൻ്റെ ഏറ്റവും ചെറിയൊരു ഐഡിയം എന്താണ് ഇപ്പോഴത്തെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മാനസികാവസ്ഥയൊന്നൊക്കെ വളരെ സിംപിളായി വളരെ മിനിമലായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ആണ് കപടമല്ലാത്ത ലോകത്ത് കപടമല്ലാത്ത വരികൾ പാടി ആ മനുഷ്യൻ നടന്നിട്ടുണ്ട് ഒരുപാട് പണ്ടിക്കാശല്ലാതെ പത്ത് പൈസ പോലും കിട്ടാതിരുന്ന കവിയുടെ കവിതാ പാരായണ നാളുകൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം അച്ഛനമ്മമാരോട് വരെ അഭിപ്രായ വ്യത്യാസമുള്ളത് തുറന്നു പറയുകയും വീട് വിട്ടിറങ്ങുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ് ഈ ചുറ്റുപാടുകളോട് വീണ്ടും ഇവിടുത്തെ വ്യവസ്ഥാപിതമായ താല്പര്യങ്ങളോട് എന്നും കലഹിച്ചിട്ടുള്ള കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഞാനെങ്ങാനും മരിച്ചുപോയാൽ അപലപിക്കാനും ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് കാണാൻ വരുന്നവരോടും വീട്ടുകാരോടും ഒക്കെ ചോദിക്കുന്ന മാധ്യമങ്ങളെയും വീടിൻ്റെ പഠിക്കകത്ത് കയറ്റരുത് എന്ന് പറഞ്ഞൊരു സാഹിത്യകാരനാണ് പുരസ്കാരങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ചങ്കൂറ്റമുള്ള കവിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതകൾ വായിക്കുന്ന ആ ക്ഷുബിത യൗവനത്തിന് തിരിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ കവിയെ സ്നേഹിച്ചു എന്ന് കപടമായി പറയുന്ന ആളുകളല്ല കൂടി പറയുന്ന ആളുകൾ അവർക്കറിയാം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഏറ്റവും ചെറിയ പ്രതിഷേധമാണ് താല്പര്യമില്ല എന്ന വാക്കിൽ അദ്ദേഹം ആ സദസ്സിൽ വെച്ച് പറഞ്ഞത് ദിനം പ്രതി കപടമായ ചോദ്യങ്ങളും കപടമായ ഉത്തരങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ കുറെ ആളുകളൊക്കെ ചോദിക്കും ആ പ്രായമായ മനുഷ്യന് പകരം അവിടെ അപമാനിക്കപ്പെട്ടത് നിന്റെ അച്ഛനായിരുന്നെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കും അച്ഛന് വേറെ പണിയൊന്നുമില്ലായിരുന്നു പിന്നെ ഇവിടെ ഒരു വലിയ പ്രശ്നം അതിപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും ആ മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം ഈ ലോകത്തെ കപട ചോദ്യങ്ങളും കപട ഉത്തരങ്ങളും ഒക്കെ കൊണ്ട് അദ്ദേഹവും ആ ട്രാക്കിലായി ട്രാക്കിലായിപ്പോയി ഇടയ്ക്ക് ഇതുപോലുള്ള പൊട്ടിത്തെറികളും ഇതുപോലുള്ള ചില ചർച്ചകളും ഒക്കെ നടക്കണം എന്താണ് ശരിക്കുള്ള ചോദ്യമൊന്നും ശരിക്കുള്ള ഉത്തരമൊന്നും നമ്മളൊന്നിരിക്കേണ്ട താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം